മരുന്നുകളുടെ ലോകത്തേക്ക് ഒരു യാത്ര പോയാലോ? പാരാമെഡിക്കൽ ഫീൽഡിൽ തന്നെ ഡേ ബൈ ഡേ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ഫാർമസി. ഫാർമസിയിൽ തന്നെ പല രീതിയിൽ കോഴ്സസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഫാം ഡി, ഡി ഫാം, ബി ഫാം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബി ഫാമിനെ പറ്റിയിട്ടാണ്, ബാച്ചലർ ഓഫ് ഫാർമസി. ഇനി എന്താണ് ബി ഫാം എന്ന് നോക്കാം. മെഡിസിൻ്റെയും ഡ്രഗ്സിൻ്റെയും മാനുഫാക്ചറിങ് എഫക്ട്സ്, യൂസസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു മെഡിസിനും ഡ്രഗ്സും ഒരു ജീവശരീരത്തിന് എഫക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ പഠിക്കുന്ന ഒരു കോഴ്സാണ് ബി ഫാമ. ഇനി ബി ഫാം എടുത്ത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ കെമിസ്ട്രി പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ബി ഫാം എടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ ബി ഫാമിൻ്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ഫാർമക്കോളജി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ബയോകെമിസ്ട്രി, ഇതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ബി ഫാം എന്ന കോഴ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠനത്തിന് ശേഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി കോഴ്സ് സംബന്ധമായ കാര്യങ്ങൾ നോക്കി നോക്കാം. ഇത് ഏകദേശം 4 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രോഗ്രാമാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു സയൻസ് 50% അബവ് മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബി ഫാമിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എം ഫാമും അതുപോലെ തന്നെ PhD കൂടി ചെയ്യാം. അതുപോലെ തന്നെ ജോബ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് ഇൻറ്റി അസോസിയേറ്റ്, ഡ്രഗ് ഇൻസ്പെക്ടർ, ഫാർമസ്യൂട്ടിക്കൽ സയൻറ്റിസ്റ്റ്, അതുപോലെ തന്നെ ലെക്ചറായിട്ടും വർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ അതല്ല, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും വിദേശത്താണെന്നുണ്ടെങ്കിലും ഹൈ സാലറിയോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജോലിയും ചെയ്യാം. ഇനി കേരളത്തിൽ ബി ഫാമിന് എങ്ങനെ തിരിച്ച് ലഭിക്കുക എന്നതാണ് അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ഏകദേശം 69 ബി ഫാം കോളേജുകളാണുള്ളത്. അതിൽ ഗവൺമെൻറ് കോളേജിലേക്കുള്ള സീറ്റും മറ്റ് കോളേജിലേക്കുള്ള മെറിറ്റ് സീറ്റും കീം എക്സാം എഴുതുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിയർബൈ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള തമിഴ്നാട്, കർണാടകയിലൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഫീസോടുകൂടി പ്ലേസ്മെൻറ്റോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പഠിക്കാൻ സാധിക്കും. ഇനി കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക.